ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രക്തബാങ്ക് യാഥാർത്ഥ്യമാവുന്നു 24-ന് ഉദ്ഘാടനം നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഒരു കോടിയോളം രൂപ ചിലവഴിച്ചാണ് രക്തബാങ്ക് യാഥാർത്ഥ്യമാവുന്നത് हॉस्पिटल मानेजमेंट कमिटी प्रधान तीन ऐसे रूप चलव निलंबू जिला आशुपत्र ब्लड बैंक सज्जी अद्घाटन तीन तेज इन मंत्री उड़को नाम तीन अदरेशन तीयटर मोडुला ऑपरेशन तीयटर की जिला पंचायत प्रोजक्ट वे अब ना मोडुला ऑपरेशन तीयटर वर्क नीव ऑपरेशन तीयटर अटचिड़ेंवस्थ वे अब ताकाली कुछ क्यों मत क्यों मंजे मत आशुपत्र रेफर और तीन എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് രക്തബാങ്കിന്റെ പ്രയോജനം ലഭ്യമാക്കുന്നതിനാണ് ഉദ്ഘാടനം 24-ന് തീരുമാനിച്ചതെന്നും അവർ പറഞ്ഞു 5 വർഷത്തേക്കുള്ള സംസ്ഥാന ഡ്രഗ് കൺട്രോളറുടെ ലൈസൻസ് ലഭിച്ചതോടെയാണ് രക്തബാങ്ക് ഉദ്ഘാടനത്തിന് വഴി തുറന്നത് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും 90 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ ചിലവഴിച്ച് ഹൈടെക് മോർച്ചറി നിർമ്മിക്കും സിഎച്ച് സെന്ററിനോട് ചേർത്ത് കിടക്കുന്ന ജില്ലാ ആശുപത്രി സ്ഥലത്തായിരിക്കും പുതിയ മോർച്ചറി കെട്ടിടം നിർമ്മിക്കുകയെന്നും അവർ പറഞ്ഞു വേനൽ കടുക്കുകയും ആശുപത്രി പരിസരത്തെ കിണറ്റിൽ വെള്ളം താഴുകയും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം പലപ്പോഴും തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജലക്ഷാമം ആശുപത്രിയിലെ രോഗികളെ ബാധിക്കാതിരിക്കാൻ അടിയന്തരമായി വെള്ളം വാഹനങ്ങളിലെത്തിക്കാൻ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു വെള്ളപ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ 4-അംഗ ഉപസമിതിയെയും ചുമതലപ്പെടുത്തി രക്തം നൽകി പകരം രക്തം സ്വീകരിക്കേണ്ട ആവശ്യം രക്തബാങ്ക് യാഥാർത്ഥ്യമാക്കുന്നതോടെ ഇല്ലാതാകും പരമാവധി രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ദാതാക്കളിൽ നിന്നും രക്തബാങ്കിലേക്ക് രക്തം സ്വീകരിക്കും സമീപത്തെ കോളേജുകൾ ക്ലബ്ബുകൾ എന്നിവരുടെ സഹകരണം തേടും രക്തബാങ്കിലേക്ക് 12 ടെക്നീഷ്യന്മാരുടെ സേവനം ആവശ്യമുണ്ടെങ്കിലും തുടക്കത്തിൽ 8 പേരുടെ സേവനമാണ് ഉറപ്പുവരുത്തിയിട്ടുള്ളത് ബാക്കി 4 പേരെ ഘട്ടം ഘട്ടമായി നിയമിക്കും ജില്ലാ പഞ്ചായത്ത് സന്ദർശക പാസ് സമയക്രമത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചു രാവിലെ 8 മുതൽ സന്ദർശക പാസ് സ്വീകരിക്കുന്നത് മാർച്ച് 1 മുതൽ 12 മണി മുതലായിരിക്കും സന്ദർശക പാസ് അനുവദിക്കുക 78 വയസ്സ് പ്രായമുള്ള രോഗിക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിലത്ത് കിടത്തി ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായ കാര്യത്തിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും അവഗണന ഉണ്ടാവുകയും അവരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്ത സംഭവത്തിൽ HMC അംഗം മജീദ് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി ഇത്തരം സംഭവങ്ങൾ ഏറെ വേദന ഉണ്ടാക്കുന്നതായും മജീദ് ചൂണ്ടിക്കാട്ടി ജില്ലാ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് പ്രതിദിനം 250-ലേറെ പേർ എത്തുമ്പോഴും 142 കിടക്കകളാണ് നിലവിലുള്ളത് അതിനാൽ പലപ്പോഴും രോഗികളിൽ പലർക്കും നിലത്ത് കിടക്കേണ്ട അവസ്ഥയുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ടും RMO-യും വിശദീകരിച്ചു ചന്തക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന HMC യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ NA കരീം നസീബ അസീസ് ആശുപത്രി സൂപ്രണ്ട് നാലകത്ത് അബൂബക്കർ HMC അംഗങ്ങളായ KT കുഞ്ഞാൻ ഇ പത്മാക്ഷൻ എ ഗോപിനാഥ് പരന്തർ നൌഷാദ് എം മുജീബ് റഹ്മാൻ ഇസ്മായിൽ എരഞ്ഞിക്കൽ MA വർക്കി മൂഴിക്കുഴിയിൽ KC വേലായുധൻ ജോർജ് തോമസ് കൊമ്പൻ ഷംസുദ്ദീൻ മജീദ് അടക്കര ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി നാലകത്ത് റഷീദ് RMO ഡോക്ടർ വഹാബുദ്ദീൻ ലേബർ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഡോക്ടർ പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ